വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിന് ഒരു ജയിൽവാസം കിട്ടിയത്. 3 മാസത്തോളം ജയിലിലെ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കേണ്ടി വന്നു. ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി തൻ്റെ വീട്ടിലെത്തിയ അദ്ദേഹം ഏറ്റവും ആദ്യം ചെയ്ത കാര്യം താൻ ഓമനിച്ചു വളർത്തിയിരുന്ന എല്ലാ കിളികളെയും അതിൻ്റെ കൂട് തുറന്നു വിടുക എന്നുള്ളതായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ വിലയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യം വന്നു. കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുന്ന കിളിയുടെ ഏകാന്തത എന്താണെന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് ഒരു ജയിൽവാസം തന്നെ വേണ്ടി വന്നു. ഇത് തന്നെയാണ് ആടുജീവിതം എന്ന പുസ്തകത്തിൽ ബെന്യാമിനും പറയുന്നത്. നമ്മൾ അനുഭവിക്കാത്ത വേദനകളൊക്കെയും നമുക്ക് വെറും കെട്ടുകഥകളാണ്. Luke 5:12 യേശു കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. നമ്മൾ അനുഭവിക്കാത്ത വേദനകൾ നമുക്ക് പലപ്പോഴും തമാശയായി പോലും തോന്നാം. ഹൃദയത്തിനും ചിന്തകൾക്കും മതിലുകൾ പണിത് ചുരുങ്ങിയവർക്കൊരിക്കലും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാകാറേയില്ല. എങ്കിലും പുറമേ കൃത്രിമ സഹതാപം കാണിക്കാനും മിടുക്കരാണ് ചിലർ. ക്രിസ്തു കൈനീട്ടി തൊട്ടു. സൗഖ്യമാക്കിയിട്ടല്ല തൊട്ടത്, മറിച്ച് തൊട്ടിട്ട് സൗഖ്യമാക്കി. ലോകം കുഷ്ഠമൂലം അകറ്റി നിർത്തിയ ശരീരത്തെ ഒരു പക്ഷേ പൂർണ്ണ ഹൃദയത്തോടും ആദരവോടും സ്നേഹത്തോടും സ്പർശിച്ച എൻ്റെ ദൈവം. സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് സൗഖ്യമാക്കാമായിരുന്നിട്ടും തൊടാൻ വലിയ മനസ്സ് കാണിക്കുന്നുണ്ട് സൃഷ്ടാവ്. അവൻ അനുഭവിച്ച വേദനയും പരിഹാസവും മുഴുവൻ അതേ രീതിയിൽ തന്നെ ക്രിസ്തു ഏറ്റെടുക്കും. നാളിതുവരെയും അവൻ നേരിട്ട സകല അപമാനത്തെയും ഒരു സ്പർശം കൊണ്ട് ക്രിസ്തു മാറ്റും. നമ്മുടെ വേദനകളെ അതുപോലെ തന്നെ ഏറ്റെടുക്കുവാൻ ഈ ലോകത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അയാൾക്ക് മാത്രമേ നമ്മൾ പറയുന്ന കഥയിലെ എല്ലാ ജീവിത അനുഭവങ്ങളും മനസ്സിലാവുകയുള്ളൂ. അത് സ്വർഗത്തിലെ പിതാവ് തന്നെയാണ്. വർത്തമാനകാല ലോകത്തിലെ ക്രൈസ്തവ ജീവിതങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ മൂല്യച്യുതി എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഇല്ലാതെ പോയ നമ്മുടെ കഴിവുകളാണ്. പിതാവായ ദൈവത്തിൻ്റെ ഒരു സ്പർശം എല്ലാ മനുഷ്യർക്കും അത്യന്താപേക്ഷിതമായ കാലത്തിലൂടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങൾ നടന്നു പോകുന്നത്. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവരും രോഗികളാണ്. നിങ്ങളുടെ കണ്ണുകളിൽ അസൂയയുണ്ടെങ്കിൽ അതും ഒരു രോഗലക്ഷണമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. 100 വാതിലുകൾ നിങ്ങളുടെ ദുഃഖത്തിന് വില കേൾക്കാതെ അടയ്ക്കപ്പെട്ടാലും ആ വേദനയെ അതുപോലെ ഏറ്റെടുക്കാൻ സാധിക്കുന്ന വലിയവനായ ദൈവത്തിനോട് ചേർന്നിരുന്ന് ജീവിക്കുവാൻ സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.